ഹായ് അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡൈമൈ ലൈഫാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻ്റാക്കും കൂടി ചെയ്യുക. നിങ്ങൾ കമൻ്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അത് എനിക്കും നല്ലൊരു പ്രചോദനമാണ്. അതുകൊണ്ടാണ് ഒക്കെ പറയുന്നത്. കുറച്ച് പേരൊക്കെ ഇപ്പോൾ കമൻ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ ഞാൻ 5 മണിക്കന്നെ ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാർത്ഥനയിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്നുകഴിഞ്ഞാൽ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ ഈയൊരു ഡ്രിങ്കാണ് കഴിക്കല്. അപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഇതാ എനിക്ക് വയറ് ചാടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് മുമ്പ് ഇതേപോ ഇതിനാങ്കാട്ടിയും വയറ് ചാടിയിട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കുടിച്ചപ്പോൾ തന്നെ നല്ലപോലെ മാറ്റങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയത് 1 സ്പൂണ് ജീരകം, ചെറിയ ജീരകം, അത് 1 സ്പൂണ് ഉലുവ രാത്രി വെള്ളത്തിലിട്ടിട്ട് 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുത്തു. അത് അടച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒന്ന് ചൂടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു ചൂടൊന്നും ആക്കിയില്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുടിച്ചിട്ട് കുറച്ച് 1 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വയറ് കൊണ്ട് പിന്നെ ഒരു ശ്വാസം മുട്ടും പോലെയും ജോലിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഇരിക്കാനും ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടും കിടക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതിലും വയറ് കുറഞ്ഞത് ഇനി ഞാൻ കാണിച്ചു തരും. ഇൻഷാല്ലാ നല്ലപോലെ കുറഞ്ഞതൊക്കെ ഇനി പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും. ഇങ്ങക്ക് ലൈവ് ആയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് എൻ്റെ വയറ് ചാടിയതും കാണിച്ചു തന്നു ഞാൻ ഇത് കുടിക്കുന്നത്. പിന്നീടുള്ളത് ഫുള്ളായിട്ട് പോയത് ഞാൻ ഇൻഷാല്ലാ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ ചായ കുടിക്കാറ്. എന്നിട്ട് പിന്നെ ചായ എല്ലാം കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൂർ ഭാഗത്തിലെ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശക്ക് ഞാൻ രാവിലെ തന്നെ പച്ചരി പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് അതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയണ്ടാവില്ലേ അല്ലേ. അപ്പോൾ അതിന് അതൊന്നും അറിയാത്ത ആൾ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പിക്കും കൂടി ഇടണമെങ്കിൽ കമൻ്റ് ആക്കുക. ഇൻഷാല്ലാ ഇനി വരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഷെയർ ആക്കാം. അപ്പോൾ ഞാൻ അതിനെ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഇതൊന്നൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഞാനിതാ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി ഇതിന് വേണ്ടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിക്ക് പിന്നെ കറികൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചന്ന മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാത്രി തന്നെ വെള്ളക്കടല പൊതിർത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 കപ്പ് കടലയാണ് വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ അത് നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് 3 ഉള്ളിയും 3 തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ തൊലികളൊക്കെ കളയാം. ഞാൻ
എല്ലാം എടുത്ത് വെച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്നിട്ടാണ് പിന്നെ പാചകം ചെയ്യൽ. അങ്ങനെയാവുമ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ തന്നെ ജോലികൾ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക്, നമുക്ക് വേഗം വേഗം പണികൾ തീർന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ അപ്പം ഞാൻ ഉള്ളിയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ പിന്നെ ഒരു കമൻറ്റ് ഉണ്ട്, അതിന് ഹനാന മോനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ച് കാലം ഞാൻ വീഡിയോ ഇടാണ്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറുണ്ട്. വീഡിയോ നിർത്തി വെച്ച് തന്നെ ഹനാന മോൻ്റെ പിന്നെ ചികിത്സ ബന്ധപ്പെട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്, തിരക്കിലായത് കൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാത്തത്. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ അവനെ മുമ്പൊക്കെ ഞാൻ വീഡിയോയിൽ അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവനെ കാണിക്കാറുണ്ട്. അവനക്ക് വേണ്ടിക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതാണ്, എനിക്കും അവനക്ക് വേണ്ടിക്കും എല്ലാവരും പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അവൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയാതിരിക്കുന്നത് അതൊരു എൻ്റെ ഒരു ഇതായിപ്പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയാം. ഇപ്പം ഞാൻ ഹനാന മോനെ കാണിക്കാത്തത് അവൻ്റെ ചികിത്സ ബന്ധപ്പെട്ടായിട്ടാണ്. ഇൻഷാല്ലാ എന്തായാലും ഞാൻ അവൻ്റെ മാറ്റങ്ങളും അവൻ പുതിയ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. ഇൻഷാല്ലാ ഇപ്പോൾ കാണിക്കില്ല, അതിൻ്റെ സമയമാകുമ്പോൾ ഞാനത് ഒക്കെ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങളിൽ ഒരാളാണ് നമ്മൾ ഇത് രക്ഷപ്പെടുത്തി എടുത്തത്. അപ്പോൾ അത് എങ്ങനെയാണ് ഏതാണ്, എനിക്ക് യാതൊരു അറിവും ഇല്ലാത്ത, എനിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് നമ്മളെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അൽഹംദുലില്ലാഹ് അയാൾക്ക് അയാളെ കുടുംബത്തിനും ബസും ബർക്കത്തും ഹൈറും എല്ലാം അള്ളാഹ് നൽകി അനുഗ്രഹിക്കണേ. നല്ലൊരു പ്രാർത്ഥനയും കൂടി ഞാൻ ഇതിൽ അവതരിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ നമ്മളെ കറിയിലേക്ക് എനിക്ക് കടക്കാം. അപ്പോൾ ഇതാ ചന മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ രണ്ട് ഉള്ളി കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു ഉള്ളി കട്ട് ചെയ്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ രണ്ടുള്ളി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് കുക്കർ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടെന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉള്ളി വഴന്ന് കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയെല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും കൂടി, മൂന്ന് തക്കാളിയാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഇത് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പിന്നെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ സ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു. കാൽ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് വലിയ സ്പൂണ് മുളക് കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ച വെള്ള കടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം.
അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചന്ന മസാല ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ദോശയും കൂടി ചുട്ടിട്ടുണ്ട്. അത് വീഡിയോ പിന്നെ എടുത്തെന്ന് വിചാരിച്ചത്, വയ്യ ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് അത് ഇല്ല. എന്നുവെച്ചാൽ രാവിലെ തന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, കാരണം മുഖത്തെ മോന് ഹാദി മോനിക്ക് ഇപ്പം പ്ലസ് ടുവിൻ്റെ എക്സാം സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. മോഡൽ എക്സാമാണ്, അപ്പോൾ അതുകൊണ്ട് അവനക്ക് വേഗം ക്ലാസ്സിന് പോകണം. അതുകൊണ്ട് കുറച്ച് തിരക്കായതുകൊണ്ട് ആ വീഡിയോ വിട്ടു പോയി, സോറി. ദോശ ചൂടുന്ന സാധാരണ ദോശ ചൂടുന്ന അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ 6 whistle ഞാൻ വെച്ചത് കടല വേകാൻ വേണ്ടിക്ക്. അപ്പോൾ കടലൊക്കെ വെന്തിട്ടുണ്ട്, അത് കയ്യിൽ കൊണ്ട് ഉടച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്തത്, അതും കൂടി ഇട്ട് കൊടുത്ത്. പിന്നെ മല്ലിയിലയും പച്ചമുളകുമാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത്. അത് ഇത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ പിന്നെ വേവിക്കാതെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചന്ന മസാല ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. രാവിലെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഞാനിതാ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. രാവിലെ വീഡിയോ എടുക്കൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമെന്ന് വെച്ചാൽ പിന്നെ വേഗം ഭക്ഷണമാകുകയും വേണം, നമുക്കിത് വീഡിയോ എടുത്ത് അതൊക്കെ ആകുമ്പോഴത്തേക്ക് ചില സമയത്ത് വീഡിയോ ക്യാമറയിലേക്ക് നമ്മൾ ഓണാക്കിയെന്നേ വിചാരിച്ചിട്ടുണ്ടാവുക, ചില പിന്നീട് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് വീഡിയോ ആയിട്ടില്ല എന്നുള്ളത് ഉണ്ടാവുക. ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് വീഡിയോയിൽ എടുത്തിട്ട് ഇടൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളും മക്കളെല്ലാം ഇല്ലവരിക്കലും ഭയങ്കര റിസ്ക് തന്നെയാണത്. അപ്പം എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യം മോനെ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അടിച്ചു വിടൽ തുടക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ആ 10 മണിയാകുമ്പോഴേക്ക് ഞാൻ എൻ്റെ ചോറും കറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ ക്ലീൻ ചെയ്യൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഓരോ ഭാഗത്തും ഓരോ ഇതെല്ലാമായിട്ടാണ് ചെയ്യൽ. എല്ലാ ക്ലീനിങ്ങും ഒരു ദിവസം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പോലെ തോന്നും, മടി പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് ഒരു ഭാരമില്ല. ജോലികൾ ഓരോ ദിവസം ജോലി അവിടെ വൃത്തിയാക്കണം, ഇന്നത് ചെയ്യണമെന്നുള്ള തോന്നലാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പണി ആ പണി ബാക്കി നാളെ അത് ചെയ്യുക, അങ്ങനെ ഓരോ നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണിൽ പിന്നെ ഞാൻ ടൈൽസാണ് ഇട്ടത്. അപ്പോൾ അതിന് ഇല്ല ഇത് മഫ് കൊണ്ടാണ് ഇതിങ്ങനെ തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബറാത്തും നോമ്പല്ലായിരുന്നു അല്ലേ, അപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ടായിട്ടൊന്നും എനിക്കിനി തുടക്കേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ച് വല്ല ഇതില്ല. ഇനിയിങ്ങനെ പുറത്ത് ഭാഗത്ത് മാത്രമേ വല്ല ഇതിലായിട്ടും പുല്ലും കാര്യങ്ങൾ അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇൻഷാല്ലാ അതൊക്കെ പിന്നെ വീഡിയോയിൽ പിന്നീട് ഉൾപ്പെടുത്താം. അപ്പം ഞാൻ ഒരു 12:30 ആയാൽ തന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ചോറ് ഇന്ന് വെച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്ക് ചോറ് തന്നെ കഴിക്കണമെന്നും ഒരു നിർബന്ധമില്ല. എനിക്ക് ചോറ് ഇഷ്ടം കുറവാണ്, എന്നാലും രാവിലത്തെ ദോശ ബാക്കി ഉണ്ടായതുകൊണ്ട് അതാണ് ഇന്ന് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഒരു മീനും ഫ്രൈ ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇക്കാക്ക് എന്തായാലും ചോറ് വേണം, അതുകൊണ്ട് എന്തായാലും വീട്ടിൽ ചോറ് ഉണ്ടാക്കും. പിന്നെ അപ്പം ഞാൻ ഇതാ കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരത്തെ ചായ കുടിയൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ഇത് ഇപ്പോൾ രാത്രിക്ക് പാൽപൊറോട്ട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ കമൻ്റ് ആക്കുക. ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ മപ്പാസാണ്. ചിക്കൻ മപ്പാസ് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കോമ്പിനേഷൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണ്ടവർ കമൻ്റ് ആക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേയുള്ളൂ. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.